ഹലോ ഇന്നത്തെ വീഡിയോ മോർണിംഗ് പേജസിനെ കുറിച്ചാണ് നമ്മളിതിനു മുന്നേ പലതരം ജേർണലിംഗിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മോർണിംഗ് പേജസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കുമുള്ളൊരു കൺഫ്യൂഷനാണ് എങ്ങനെയാണ് മോർണിംഗ് പേജസ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് അതിനു മുന്നേ എന്തൊക്കെയാണ് മോർണിംഗ് പേജസ് എഴുതുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ എഴുതുന്ന ജേണലാണ് മോർണിംഗ് പേജസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചെറിയ ചില ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഐഡിയ ആണ് മോർണിംഗ് പേജസ് എഴുതുക എന്നുള്ളത് നമ്മുടെ മനസ്സിന് ഒരു ക്ലാരിറ്റി കിട്ടാനും നമ്മളുടെ ഒരു വിഷനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നത് എന്തൊക്കെ തടസ്സങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത കിട്ടാനായിട്ട് മോർണിംഗ് പേജസ് എഴുതുന്ന സാധിക്കും ഇതില് എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളാണ് നമ്മൾ എഴുതാറുള്ളത് അപ്പോൾ നമ്മളെ ടെൻഷൻ ടെൻഷനടുപ്പിക്കുന്ന നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും ഇതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നതിനെപ്പറ്റി നമുക്ക് നന്നായിട്ട് ചിന്തിക്കാനും അതൊക്കെ ആ പേപ്പറിലേക്ക് പകർത്താനും സാധിക്കും അതിലൂടെ എന്ത് ചെയ്താലാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മളെ കൊണ്ട് ചില സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും മാത്രമല്ല നമ്മുടെ മോർണിംഗ്സ് സ്ട്രെസ് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ഒരു പോസിറ്റീവ് വായിക്കും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ഒരു വ്യക്തതയോടെ സ്റ്റാർട്ട് ചെയ്യാനും മോർണിംഗ് പേജസ് നമ്മളെ സഹായിക്കും പിന്നെ ഈ മോർണിംഗ് പേജസ് എഴുതുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഗുണമാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുമെന്നുള്ളത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് എഴുതി നോക്കിക്കഴിഞ്ഞാലേ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ മോർണിംഗ് പേജസ് എഴുതുമ്പോഴുള്ള എക്സ്പീരിയൻസ് പലർക്കും പലതായിരിക്കും എന്നാലും അതുണ്ടാക്കുന്ന പോസിറ്റീവ് വൈബ് എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ്സ് നല്ല ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യാനും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന തോന്നലോടെ സ്റ്റാർട്ട് ചെയ്യാനും ഇത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ മോർണിംഗ് പേജസിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി അതെങ്ങനെ എഴുതണമെന്ന് നിങ്ങൾക്ക് യാതൊരു ഐഡിയം ഇല്ല ഒരു ഏഴ് ജേർണലിംഗ് പ്രോംസ് കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് വളരെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു എംപറ്റിനെസ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം അപ്പോൾ എന്തായിരുന്നാലും അതിനെക്കുറിച്ച് ഒന്ന് എഴുതി തുടങ്ങുക എഴുതി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ വാക്കുകൾ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഒരു ഫ്ലോയോട് കൂടി തന്നെ എഴുതാനായിട്ട് സാധിക്കും ഇനി ഇടക്ക് വെച്ച് പോയാലും നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവിടെ വെച്ച് നിർത്തിയാൽ മതി നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കാനായിട്ട് നിങ്ങൾ മെനക്കിടേണ്ട ആവശ്യമില്ല അതവിടെ കിടന്നോട്ടെ ജസ്റ്റ് ലീവ് ഇറ്റ് മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ ജേണലിങ്ങിനും ഒരു ഫ്ലോയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രാക്ടീസ് ആവശ്യമാണ് നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ പിറ്റേ ദിവസം മുതൽ നല്ല ഫ്ലോയിൽ നന്നായിട്ട് എഴുതാൻ സാധിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കില്ല ഒന്നോ രണ്ടോ വരി മാത്രമേ എഴുതാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത ദിവസം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എഴുതാനായിട്ട് നിങ്ങളുടെ ഫീലിംഗ്സ് ബെറ്ററായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം എന്താണ് ഇതൊരു പക്ഷേ നിങ്ങളുടെ ഡു ലിസ്റ്റിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കാര്യമായിരിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മാർക്ക് ചെയ്തു വെച്ചിട്ടുള്ള കാര്യമായിരിക്കും ആ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളിന്ന് ഇവിടെ എഴുതി വയ്ക്കേണ്ടത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് എഴുതുക എങ്ങനെയൊക്കെ ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് അക്കംപ്ലീഷ് ചെയ്യാനായിട്ട് സാധിക്കും അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് തീർച്ചയായിട്ടും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അത്തരത്തിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന ആ മേജർ ടാസ്ക് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ലേസിനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റി നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നന്നായിട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവുമ്പോൾ തന്നെ അത് നിങ്ങൾക്കൊരു സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും മാറ്റി മാറ്റി വെച്ച് പിന്നത്തേക്ക് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇന്ന് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ചോദ്യമാണിത് നിങ്ങളുടെ മോർണിംഗ് പേജസിൽ ഇതിനുള്ള ഉത്തരമൊന്ന് എഴുതി നോക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ മോർണിംഗ് പേജസ് എഴുതാനിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ എന്തെങ്കിലും ഒരു അലട്ടുന്ന ചിന്ത കടന്നു പോകുന്നുണ്ടോ എന്തെങ്കിലും കാര്യം നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ടോ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലുള്ള ആ ചെറിയ ചെറിയ ടെൻഷൻ അതുപോലും ഈ പേജിലേക്ക് എഴുതി വയ്ക്കുക ഒരു പക്ഷേ അത് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടുള്ള ചിന്തകളാവാം അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ ഇന്ന് ചെയ്തു തീർക്കാനുള്ളതിൻ്റെ ആകുലതകളാവാം എന്തായിരുന്നാലും ആ അലട്ടുന്ന ചിന്തകൾ നിങ്ങൾ നിങ്ങളുടെ ഈ പേജിലേക്ക് എഴുതി വെക്കുക തീർച്ചയായിട്ടും ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിലാക്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങളുടെ മനസ്സിലെ ടെൻഷനൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടുകയും ചെയ്യും നിങ്ങളുടെ ഉള്ളിലെ ടെൻഷനും അതിൻ്റെ റീസൺസും ഒക്കെ എഴുതി വെച്ച് കഴിയുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് തന്നെ കാര്യമില്ല അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാനായിട്ട് സാധിക്കും അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് ചെറിയൊരു ചെറിയൊരാശ്വാസമായിരിക്കും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ജേർണലിംഗ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തലേ ദിവസം കണ്ട സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഒരുപക്ഷെ നമുക്ക് ചില സ്വപ്നങ്ങൾ ഓർമ്മയുണ്ടാവില്ല എന്തൊക്കെയാണ് നമ്മൾ രാത്രി കണ്ട സ്വപ്നങ്ങളെന്ന് പിറ്റേ ദിവസം ഓർക്കണം എന്നില്ല എന്നാൽ ചില ദിവസങ്ങളിൽ നമ്മളത് ഓർക്കാറുണ്ട് നമ്മളെ ഒരുപാട് ചെയ്യുന്ന സ്വപ്നങ്ങൾ ഒരുപക്ഷെ നമ്മൾ തലേദിവസം കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഈ ഒരു ജേർണലിംഗ് പ്രോംപ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ സ്വപ്നമെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക നമ്മൾ മറന്നു പോകാനിടയുള്ള പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്വപ്നങ്ങളും പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു ജേർണൽ എഴുതുന്നതിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ രാത്രി കണ്ട ചില സ്വപ്നങ്ങളെക്കുറിച്ച് കൂടി മോർണിംഗ് പേജസിൽ എഴുതി വയ്ക്കാവുന്നതാണ് ഇനി അടുത്തൊരു ജേണലിംഗ് പ്രോംപ്റ്റാണ് ഈ ദിവസം തീരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യേണ്ടത് എങ്ങനത്തെ ചിന്തയായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യണം എന്നായിരിക്കും നമ്മളുടെ ആഗ്രഹം അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നേണ്ട ആ ഒരു സാറ്റിസ്ഫാക്ഷനെക്കുറിച്ച് ആ ഒരു മനസ്സ് നിറഞ്ഞ അവസ്ഥയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക ഇങ്ങനെ എഴുതുമ്പോൾ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങും ആ ദിവസം മനോഹരമാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് ഇത് നമുക്കൊരു പ്രചോദനമായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരമെഴുതി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളോട് ചോദിച്ചു പോകുന്ന മറ്റൊരു ചോദ്യമാണ് അടുത്തത് ഇങ്ങനെ നമ്മുടെ ദിവസങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാറ്റിസ്ഫൈഡ് ആക്കി മാറ്റാനായിട്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എന്താണ് നമ്മുടെ ഡേയ്സിനെ ബ്രൈറ്റൺ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ചെറിയ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് എഴുതി വെക്കുക അതിലേക്ക് എത്താനായിട്ട് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതുക ഇതിലൂടെ നമുക്കത് പ്രാക്ടിക്കലാക്കി മാറ്റാനായിട്ട് സാധിക്കും ഇനി ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു സമയമൊന്നും കൊടുക്കാറില്ല നമ്മളെക്കുറിച്ച് ചിന്തിക്കാറ് തന്നെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ ആ ദിവസം നമ്മൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ചെറിയ ചില കാര്യങ്ങളെങ്കിലും അക്കംലീഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അറ്റ്ലീസ്റ്റ് നമ്മളെക്കുറിച്ചൊരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ദിവസം മുഴുവൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അതിൽ പറയുന്ന ഒരു കാര്യമെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാവാനും നമ്മളെ ഒന്നുകൂടി ഒന്ന് സ്നേഹിക്കാനായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യാനും ഈ ഒരു ജേണലിംഗ് പ്രോംപ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മോർണിംഗ് പേജസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഏഴ് ജേർണലിംഗ് പ്രോംസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് നമ്മുടെ മോർണിംഗ് ജേർണലിൽ എഴുതേണ്ടത് എന്നതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞ ഈ ഏഴ് പ്രോംസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ